കോവിഡ് പത്തൊൻപത് പകരാതിരിക്കാൻ യു എയിലെ ഇന്ത്യൻ സമൂഹം കനത്ത ജാഗ്രത പുലർത്തണമെന്ന് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് യു എ നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും താമസയിടങ്ങളിൽ തന്നെ തുടരാൻ പ്രവാസികൾ ശ്രമിക്കണമെന്നും ഇന്ത്യൻ കോൺസുലേറ്റ് ആവശ്യപ്പെട്ടു തിങ്കളാഴ്ച വരെ പത്തൊൻപത് ഇന്ത്യക്കാർക്ക് യു രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും കോൺസുലേറ്റ് അറിയിച്ചു കൊറോണ വൈറസ് രോഗത്തിന്റെ വ്യാപനം തടയുന്നതിന് യു എയിലെ ഇന്ത്യൻ സമൂഹം കനത്ത ജാഗ്രത പുലർത്തണമെന്നാണ് ദുബായ് ഇന്ത്യൻ കോൺസുൽ ജനറൽ വിപുൽ മുന്നറിയിപ്പ് നൽകുന്നത് ഭരണകൂടം നിർദ്ദേശങ്ങൾ പ്രവാസികൾ കർശനമായി പാലിക്കണം പരമാവധി താമസ ഇടങ്ങളിൽ തന്നെ തുടരാൻ ശ്രമിക്കണമെന്നും ആവശ്യപ്പെട്ടു അത്യാവശ്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുത് ലേബർ ക്യാമ്പിൽ ഒരേ മുറിയിൽ കഴിയുന്നവർ ഒരു കുടുംബ യൂണിറ്റായി കണക്കാക്കി മറ്റു മുറികളിലും സ്ഥലങ്ങളിലും പോകാതിരിക്കാൻ ശ്രമിക്കണമെന്നും വിപുൽ നിർദ്ദേശിച്ചു Well, I, I think even in labour camps, uh, if, for example, you are living together five or six people uh, in one room, then I think it's important that you you treat that as a unit uh, and not uh, go out uh, outside that unit. Uh, and uh, and when you work out, uh, at that time you can certainly maintain the distances. But when you go back to your rooms, uh, stay in that room. Uh, don't venture out. സുരക്ഷാ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നത് വലിയ പിഴയും ശിക്ഷയും ലഭിക്കുന്ന കുറ്റമാണെന്ന് പ്രവാസികൾ മനസ്സിലാക്കണം ഇന്നലെ വരെ പത്തൊൻപത് ഇന്ത്യക്കാർക്കാണ് യു എയിൽ രോഗം സ്ഥിരീകരിച്ചതെന്നും ഇതിൽ രണ്ടുപേർ സുഖം പ്രാപിച്ചെന്നും വിപുൽ അറിയിച്ചു ആരോഗ്യ സേവനം ആവശ്യമുള്ളവർക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നമ്പറുകൾക്ക് പുറമെ കോൺസുലേറ്റിന്റെ ഹെൽപ് ലൈൻ നമ്പറുകളിലും ബന്ധപ്പെടാം Uh, that if you get fever uh, for example uh, then you ought to take uh, due precaution uh, and you ought to quarantine yourself uh, and then uh, approach the health authorities as soon as possible uh, we ourselves in the consulate you can also approach us we have a 24 by 7 helpline mm -hmm. Uh, and then we will also uh, pass on uh, if, if, if such information is needed uh, to the ua authorities so that we can all uh, you know maintain uh, uh, come out with this uh, in, in this, in this uh, situation uh, successfully രോഗബാധ സംശയിക്കുന്നവർക്ക് സാമൂഹിക സംഘടനകൾ വഴിയും സാമൂഹ്യ പ്രവർത്തകർ വഴിയും കോൺസുലേറ്റുമായി ബന്ധപ്പെടാം നസീർ വാടാനപ്പള്ളി അടക്കമുള്ള സാമൂഹിക പ്രവർത്തകരുടെ ഇടപെടൽ നിരവധി പേർക്ക് അടിയന്തര പരിശോധനയും സഹായവും എത്തിക്കാൻ അവസരമൊരുക്കിയെന്നും കോൺസുലേറ്റ് ജനറൽ പറഞ്ഞു ദുബായ്